നമസ്കാരം. ഈ ഹലാൽ വിഷയത്തിൽ എന്താണ് കോൺഗ്രസ് നിലപാട്? ഈ രണ്ട് വള്ളത്തിൽ ചവിട്ടി പോകുന്ന ഒരു നിലപാടാണ് കോൺഗ്രസിന് പൊതുവെ ഉള്ളതെന്ന് ഈ നാട് കണ്ടതാണ്. വ്യക്തതയോടുകൂടി പൊതുജനത്തിന്റെ മുന്നിൽ പറയണം. മുസ്ലിംസിനെയും വിഷമിപ്പിക്കാൻ പറ്റില്ല, ഹിന്ദുവിനെയും വിഷമിപ്പിക്കാൻ പറ്റില്ല. ഹലാൽ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദങ്ങൾ ഈ നാട്ടിൽ കത്തിക്കയറുകയാണ്. ബി ജെ പി അത് പ്രചരിപ്പിച്ച് ആൾക്കാർക്കിടയിൽ ഒരു ഭിന്ന സ്വരം ഇതിനെതിരെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇതിനെതിരെ മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് എന്ത് നിലപാടാണ് ഇത്രയും ദിവസത്തിനിടെ വിശദീകരിച്ചത്? എന്തിനു ഏതിനും മറുപടി പറയുന്നത്? റോഡിൽ ഒരു നായ വണ്ടിയിടിച്ച് മരിച്ചാൽ പോലും അഭിപ്രായ പ്രകടനം നടത്തുന്ന സുധാകരനും ഒപ്പം വി ഡി സതീശനും ഈ വിഷയത്തിൽ തത്തിക്കളിക്കുകയാണ്. കൃത്യമായി നിലപാട് പറയുന്നില്ല. ഈ മുസ്ലിം സംഘടനകൾ എന്തുകൊണ്ട് ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒഴുക്കൻ നിലപാടാണ്. ഈ നാട്ടിൽ ന്യൂനപക്ഷ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വന്ന ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള നിലപാട് നിങ്ങൾ കാണിച്ചിരുന്നു. അതായത് കൃത്യമായ അഭിപ്രായമില്ല, അത് സർക്കാർ എന്താണോ നിലപാടെടുക്കുന്നത് അതിനെ പിന്താങ്ങും. ഹലാൽ വിഷയം വന്നു, സമാനമായിട്ട് സ്കിപ്പ് ചെയ്ത് നിൽക്കുകയാണ്, കൃത്യമായിട്ട് അഭിപ്രായം പറയുന്നില്ല. പക്ഷേ പാലാ ബിഷപ്പിന്റെ വിഷയം വന്നപ്പോൾ ഓടി അരമനകളിലെല്ലാം കയറിയിറങ്ങി ഞങ്ങളിതാ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് കാണിക്കുന്നു. പക്ഷേ ഹലാൽ വിഷയം വന്നപ്പോൾ ഗുരുതരമായ നിശബ്ദത. ഇതുകൊണ്ടാണ് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് ആർ എസ് എസ് മനസ്സുണ്ടെന്ന് പറയേണ്ടി വരുന്നത്. ഇപ്പോൾ DYFI പോലെയുള്ള യുവജന സംഘടനകൾ ഈ നാട്ടിൽ ഫുഡ് സ്ട്രീറ്റെങ്കിലും നടത്തി ഇതിനെതിരെ പ്രതിഷേധിച്ചു. ഇഷ്ടമുള്ള ഭക്ഷണം ആൾക്കാർക്ക് കഴിക്കാമെന്ന നിലപാട് പറയുകയാണ്. എവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ആവേശമൊന്നും യൂത്തന്മാർക്കോ കോൺഗ്രസ്സുകാർക്കോ ഇല്ല? കലക്ക വെള്ളത്തിൽ എങ്ങനെയും മീൻ പിടിക്കാം? ഞങ്ങൾ അവിടെയുമുണ്ട്, ഞങ്ങൾ ഇവിടെയുമുണ്ട്, പക്ഷേ ഞങ്ങൾ ഒരു വിഷയത്തിലും അഭിപ്രായം പറയില്ല. അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ നിലപാടാണ്. ആ നിലപാട് കൃത്യമായി പറയുമ്പോഴാണ് അവരുടെ സ്റ്റാൻഡ് ഏതാണെന്ന് ബോധ്യപ്പെടുന്നത്. പക്ഷേ ഇവിടെ സ്റ്റാൻഡേ ഇല്ല. ഞങ്ങൾക്ക് ആ വിഷയത്തിലൊക്കെ എന്താണോ ഒഴുക്ക് അതിനനുസരിച്ച് ഞങ്ങൾ നിൽക്കും. ഞങ്ങൾക്ക് ഭൂരിപക്ഷവും വേണം, ഞങ്ങൾക്ക് ന്യൂനപക്ഷവും വേണം. പക്ഷേ ഇവർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകണമെങ്കിൽ ആ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടാനേ തയ്യാറല്ല. ഞങ്ങൾ സർക്കാരിന്റെ തലയിൽ വെച്ച് മാറി നിൽക്കും. സർക്കാർ അതിന് ഉചിതമായ നിലപാട് സ്വീകരിക്കട്ടെ. എന്തൊരു നട്ടലില്ലാത്ത അവസ്ഥയാണ്! വലിയ സിംഹങ്ങളെന്നൊക്കെയാണ് പറയുന്നത്. അതായത് സുധാകരനൊക്കെ എന്ന് പറഞ്ഞാൽ ചീറിക്കടിക്കുന്ന സിംഹമാണെന്ന്. ഹലാൽ വിഷയത്തിന് മറുപടി പറയാത്തത് ഇയാളുടെ ഉള്ളിലെ ആർ എസ് എസിന്റെ ഒരു മനോഭാവം കൊണ്ടാണെന്ന് പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ പ്രചരണങ്ങൾ അവരുടെ സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ ക്യാമ്പയിൻ നടക്കുമ്പോൾ ഒരു തരത്തിലും ആ വിഷയത്തിൽ വേണ്ട രീതിയിൽ ഇവർ ഇടപെടുന്നില്ലല്ലോ. ഇതൊക്കെ കണ്ടിട്ട് വേണം ഈ നാട്ടിലെ പൊതുസമൂഹം ചിന്തിക്കാൻ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്തുകൊണ്ടാണ് കാലാനുസൃതമായി വളരാൻ കഴിയാത്തതെന്നത്. പണ്ടത്തെ കാലഘട്ടത്തിൽ നോർത്ത് ഇന്ത്യയിൽ എവിടെയാണോ വർഗീയത വേണ്ടത് അവിടെ ഞങ്ങൾ വർഗീയത വിരിക്കുന്നവരാണ്. അയോധ്യ വിഷയം വരുമ്പോൾ ഒരു സൈഡിൽ അവർ ന്യൂനപക്ഷത്തിന്റെ വിഷമത്തെക്കുറിച്ച് പറയുന്നവർ അയോധ്യയിൽ ഞങ്ങളെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. ഇവിടെ ചില നേതാക്കന്മാർ അയോധ്യയുടെ ഫണ്ട് കൊടുത്ത MLA വരെയുണ്ട് വിവാദം പിടിച്ചവർ. അയോധ്യയിലെ ക്ഷേത്രം പണിയുന്നതിന് മാനസികമായി പിന്തുണ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടത്തെ മുസ്ലിം ലീഗിനെ കൂടെ നിർത്തിയിട്ട് പറയുകയാണ് ഞങ്ങൾ മുസ്ലിം ലീഗിനൊപ്പമാണ് ഉള്ളത്. ഇത്തരത്തിൽ അവസരവാദ നിലപാട് സ്വീകരിക്കുന്ന ഈ കോൺഗ്രസ്സുകാർ ഈ നാടിനോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, അവർ എല്ലാ കാലത്തും വർഗീയത ചെറുക്കാൻ കെൽപ്പില്ലാത്തവരാണ്. അവർക്ക് അത്തരത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ കഴിയില്ല, അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ പ്രതിരോധം തീർക്കാൻ കഴിയില്ല. ഇത് ഈ നാട് തിരിച്ചറിഞ്ഞിരിക്കണം. ഹലാലല്ല ഏത് വിഷയം അവരുടെ മുന്നിൽ വന്നാലും ഞങ്ങൾക്ക് പരിക്കൊന്നും പറ്റാതെ, എങ്ങനെയും നമ്മുടെ പുറത്ത് ഒരു ശകലം മണ്ണ് പറ്റാതെ ഞങ്ങൾക്കെല്ലാം നേടിയെടുക്കണം. അധികാര കേന്ദ്രങ്ങളിൽ വരണം, അവരെയും പ്രീണിപ്പിക്കും, ഇവരെയും പ്രീണിപ്പിക്കും. ഇതുകൊണ്ടാണ് പണ്ട് AK ആന്റണി എന്നെ പറഞ്ഞത് പകൽ കോൺഗ്രസും രാത്രിയായി കഴിഞ്ഞാൽ കാക്കി നിക്കറിടുന്ന RSS കാരും. ഇതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇപ്പോൾ കാണുന്ന ഈ ബഹളവും ഒച്ചപ്പാടുകൊണ്ടെന്നും വളരുന്നു എന്ന് നിങ്ങൾ കരുതരുത്. കാര്യം എല്ലാവരും കാണുന്നുണ്ട് നിങ്ങൾ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണെന്നുള്ളത്. അവരോട് മൃദു സമീപനം, ഇവരോട് മൃദു സമീപനം. BJP യോടൊപ്പം നിന്ന് KRI നെയും നിങ്ങൾ എതിർക്കും. അങ്ങനെ നിങ്ങളുടേതായ രാഷ്ട്രീയ നിലപാടില്ലാത്തതിന്റെ പേരിലാണ് ഹലാൽ വിഷയത്തിൽ പോലും നിങ്ങൾ ഗുരുതരമായ മൗനവും ആ വിഷയത്തിൽ നിങ്ങൾ തെരുവോരങ്ങളിൽ ഒരു പരസ്യ പ്രതിഷേധത്തിന് പോലും മുതിരാത്തതെന്ന് ഈ നാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വേണം ഇവരെയൊക്കെ അധികാരത്തിൽ വന്നാൽ എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ നീതി നടപ്പിലാക്കാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് പൊതുജനം ചിന്തിക്കണമെന്ന അഭിപ്രായം ഈ നാടിനോട് എപ്പോഴും എപ്പോഴും ഉറക്കെ പറയേണ്ടി വരുന്നു എന്നുള്ള വസ്തുത ഈ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പറയേണ്ടി വരുന്നത്.